ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പറക്കും തളികയും മന്യഗ്രഹജീവികളും കാണപ്പെട്ടതായ റിപ്പോർട്ടുകൾ പലപ്പോഴായി വന്നിട്ടുണ്ട് അത് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ശാസ്ത്രലോകത്തിന് ഇന്നും വ്യക്തമായ ഒരു വിശദീകരണവും നൽകാനാവാത്ത ഒന്ന് നമ്മൾ പറക്കും തളിക എന്ന് വിശേഷിപ്പിക്കുന്ന യു എഫ് ഓസ് അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്റ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ട റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സമാനമായ ഒരു അനുഭവം നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ടായി അതും നമ്മുടെ കണ്ണൂരിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ കണ്ണൂർ പയ്യമ്പലം ബീച്ചിൽ നിന്നും എടുത്ത ഒരു ചിത്രമാണിത് കണ്ണൂർ പയ്യമ്പലം ബീച്ച് സന്ദർശിക്കാനെത്തിയ കണ്ണൂർ നടുവിൽ പുലിക്കുറുമ്പ് ആനിത്തോട്ടത്തിൽ മേജർ സഭാഷ്ചന്ദ് സക്കരിയ തൻ്റെ മൊബൈൽ ക്യാമറയിലെടുത്ത ചിത്രമാണിത് ഈ ചിത്രത്തിലാണ് പറക്കും തളിക പോലുള്ള രൂപം പതിഞ്ഞത് ആഫ്രിക്കയിലെ കോങ്കോയിൽ ഇന്ത്യൻ ആർമിയുടെ യു എൻ ദൗത്യസേനയിൽ സേവനമനുഷ്ഠിക്കുന്ന മേജർ പുതുതായി വാങ്ങിയ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ പരീക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം പതിഞ്ഞത് നേരിട്ട് നോക്കിയപ്പോൾ അസ്വാഭാവികമായി ഒന്നും കാണാനുണ്ടായിരുന്നില്ല എന്നും പ്രത്യേക ശബ്ദവും ഉണ്ടായില്ല എന്നും മേജർ സാക്ഷ്യപ്പെടുത്തുന്നു മൊബൈൽ ഫോൺ ക്യാമറയിലെ ഏതെങ്കിലും ഫോട്ടോ ആപ്ലിക്കേഷൻ അബദ്ധത്തിൽ പ്രവർത്തിച്ചതാണോ എന്നറിയാൻ മൊബൈൽ ഫോൺ കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും മൊബൈൽ ഫോണിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനേഴിന് മലയാള മനോരമ പത്രത്തിന്റെ മുൻപേജിൽ വന്ന ഈ വാർത്തയുടെ ഓർമ്മകളാണ് ആ ചിത്രങ്ങൾ തേടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്